പ്രവാസികളെ കൊണ്ടുപോകുന്ന യു എയിൽ നിന്നുള്ള ആദ്യ രണ്ട് വിമാനങ്ങൾ കേരളത്തിലേക്ക്. കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കുമാണ് വിമാന സർവീസുകൾ ഉണ്ടാവുക. കൂടാതെ സൗദി, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നും ആദ്യ ദിനം രണ്ട് വിമാനങ്ങൾ കേരളത്തിലെത്തും. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ കൊണ്ടുപോകാനുള്ള വിമാന സർവീസുകളുടെ ഒരാഴ്ചത്തേക്കുള്ള പട്ടികയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഗൾഫിലേക്കാണ് കൂടുതൽ സർവീസുകളും. യു എ ഇ, സൗദി അറേബ്യ, ഖത്തർ, ബ്രിട്ടൻ, സിംഗപ്പൂർ, മലേഷ്യ, അമേരിക്ക, ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2300 പ്രവാസികളാണ് ആദ്യ ദിവസം നാട്ടിലേക്ക് മടങ്ങുക. യു എയിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യ വിമാനങ്ങൾ കേരളത്തിലേക്കാണ്. അബുദാബിയിൽ നിന്നും ദുബൈയിൽ നിന്നും പുറപ്പെടുന്ന വിമാനങ്ങളിൽ 400 പേർ വ്യാഴാഴ്ച നാട്ടിലെത്തും. 200,000 പേർക്ക് ക്വാറന്റൈൻ സൌകര്യം സംസ്ഥാനത്ത് തയ്യാറായിട്ടുള്ളതിനാലാണ് ആദ്യ വിമാനങ്ങൾ കേരളത്തിലേക്ക് പറക്കുന്നത്. 7 മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ യു എയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് 9 സർവീസുകളാണ് നടത്തുക. അബുദാബിക്കും ദുബൈക്കും പുറമെ റിയാദിൽ നിന്നും ഖത്തറിൽ നിന്നും കേരളത്തിലേക്ക് ആദ്യ ദിവസം സർവീസുണ്ട്. സൗദിയിൽ നിന്നും കുവൈത്തിൽ നിന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ 5 സർവീസുകളാണുള്ളത്. രണ്ടാം ദിവസം മനാമ കൊച്ചി, ദുബായ് ചെന്നൈ സർവീസും ഉണ്ട്. ഇന്ത്യൻ എംബസിയിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ മുൻഗണനാടിസ്ഥാനത്തിലാണ് യാത്ര നിശ്ചയിക്കുക. ആദ്യ ആഴ്ചയിൽ തന്നെ 14,800 പേരാണ് ഇന്ത്യയിലെത്തുക. യു ബി എൽ ന്യൂസ്, ദുബായ്.